വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മിക്ക അമ്മമാരുടെ ഒരു പരാതിയാണ് കുട്ടി കുറുക്ക് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അമൃതപ്പൊടി വെച്ചിട്ടുള്ള കുറുക്ക് കഴിക്കുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ അമൃതപ്പൊടി വെച്ചിട്ടുള്ള കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അതിലൊരു കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ. അതായിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ അതായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്നത് മടുത്തു, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു രീതിയിലാണ് അമൃതപ്പൊടി വെച്ച് കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതാട്ടെ ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കണ്ണന് അമൃതപ്പൊടി വെച്ചുള്ള കുറുക്ക് ദിവസവും ഒരു നേരങ്ങളിൽ കൊടുക്കണം എന്ന് എനിക്ക് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 7 മാസം മുതലാണല്ലോ നമ്മൾ ഈ ഒരു അമൃതപ്പൊടി വെച്ചുള്ള കുറുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ നമ്മുടെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് അമൃതപ്പൊടി കുറുക്കിയിട്ടാണ് ആദ്യമൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് നാളുകൾ അങ്ങനെ പോയി, അങ്ങനെ കഴിച്ചു തുടങ്ങി. പിന്നെ അവനത് മടുത്തപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നില്ല, അതാണ് ട്രൈ ചെയ്തത്. നമ്മുടെ ഈത്തപ്പഴമൊക്കെ അരച്ചിട്ട്, അത് അരിച്ചിട്ടാട്ടോ, ഈത്തപ്പഴം അരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. കഴിഞ്ഞ വീഡിയോയില് അരിച്ചെടുത്തില്ല, കാരണം ഇപ്പോൾ കണ്ണന് ഞാൻ പറഞ്ഞല്ലോ 1 വയസ്സും 2 മാസമായിരുന്നു. ഇപ്പോൾ ഏകദേശം പല്ലൊക്കെ വന്നു കഴിഞ്ഞല്ല, താഴെ 2 പല്ലുണ്ട്. പിന്നെ മുകളിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ വലുതായി. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ക്രമത്തിലും ഭക്ഷണ രീതിയിലും എല്ലാ കാര്യത്തിലും നമ്മൾ മാറ്റം വരുത്തണമല്ലോ. അങ്ങനെയാട്ടോ. പിന്നെ അതൊന്നും മടുത്തു, അതും മടുത്ത ശേഷം ഞാനിപ്പോൾ ഇതാട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതൊന്ന് ഇഷ്ടമാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നല്ല രീതിയിൽ അവൻ കഴിക്കുന്നുണ്ട്. ഞാൻ രാത്രിയിലാണ് കൊടുക്കുന്നത്. രാത്രിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓന് എന്താ വയറൊക്കെ നിറയും ചെയ്യും, പിന്നെ നല്ല രീതിയിൽ ഉറങ്ങും. അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. അപ്പോൾ നമുക്കിനി ഈ ഒരു അമൃതപ്പൊടി വെച്ചിട്ടുള്ള കുറുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്, നല്ല പഴുത്ത നേന്ത്രപ്പഴമാട്ടെ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ വെയിറ്റൊക്കെ കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നേന്ത്രപ്പഴം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാട്ടോ, എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാട്ടോ. പിന്നെ ദിവസവും ഒരു നേരങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാട്ടോ, വെയിറ്റ് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് വെയിറ്റ് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നേന്ത്രപ്പഴം. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് അത് മാറ്റിയെടുക്കുകയാണ്. കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് ഞാനൊരു പാനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതും കൂടി ആ പാനിലൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, നെയ്യും പിന്നെ പഴവും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ജസ്റ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞ പഴം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഈത്തപ്പഴമോ അല്ലെങ്കിൽ നട്സ് എന്തെങ്കിലും ചേർക്കാം. നിങ്ങളുടെ കുട്ടിക്ക് എന്താ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ് അരഞ്ഞ് കിട്ടേണ്ടത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലൊക്കെ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു കുറുക്കിൻ്റെ പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള അമൃതപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ കുട്ടി കഴിക്കുന്നു അത്രത്തോളം അമൃതപ്പൊടി ചേർക്കാട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള കലക്കണവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു കുറുക്കിൻ്റെ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് പറയാറുണ്ട് പെറ്റിട്ടും ഇതുവരെ തടിയൊന്നും വെച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കഴിക്കാറുണ്ട്, എനിക്കും ഇഷ്ടമാണ്. എനിക്ക് അമൃതപ്പൊടി തനിയെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതേ ഞാനിങ്ങനെ കുറുക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എങ്ങനെയാണ് ഇഷ്ടം, ചില കുട്ടികൾക്ക് കട്ടി കൂടിയിട്ട് കുറുക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം വരുന്നത്. അപ്പോൾ കണ്ണന് കുറച്ച് ലൂസും കുറച്ച് വെള്ളം മാതിരിയും കുറച്ച് കട്ടിയും മാതിരിയാണ് ഞാൻ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.